സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത സുന്ദരമായ ഒരു ലോകം. അതാണ് മായാപുരി. നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുന്ന ഈശ്വരൻ ഈ മായാപുരിയിൽ ഉണ്ടെന്നാണ് വിശ്വാസം. പക്ഷേ അത്ര എളുപ്പമൊന്നും ആർക്കും ഇവിടെ വരാൻ പറ്റില്ല. ഒരുപാട് കടമകൾ കടക്കണം. അതും നല്ലവരായ കുട്ടികൾക്ക് മാത്രമേ ഇവിടെ വരാനും ദൈവത്തെ കാണാനും കഴിയൂ. തീർന്നില്ല വിശേഷങ്ങൾ. ഈ മായാപുരി കീഴടക്കാൻ കാത്തിരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട് ഇവിടെ. കാബാലി അതാ പേര്. ഓ അയ്യോ, ഞാൻ പറയാൻ മറന്നു. നമ്മുടെ കൊച്ചു കൂട്ടുകാർ മായാപുരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണോ സംഭവിക്കുക, നമുക്ക് അവരോടൊപ്പം മായാപുരി വരെ ഒന്ന് പോയാലോ? പോയി വരാം അല്ലേ? Thank you.
പറഞ്ഞല്ലേ പറ്റൂ. പറയൂ, എന്താണ് നിന്റെ തീരുമാനം? രക്തം വാർന്ന് ഇവിടെ കിടന്ന് ചാകുന്നത് വരെ ഈ ക്രോധം നിന്റെ മുഖത്ത് കാണണം. തിളച്ചെണ്ണയിൽ തലമുക്കി ഇവന്റെ പ്രാണം പറച്ചെറിയണം. രുദ്രകർമ്മ, അമാവാസി നാൾ വരെ നമുക്ക് കാക്കാം. ആ അമൂല്യ ഗ്രന്ഥം എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനോടെ മടങ്ങാം. ഞാൻ പറയില്ല. മൂർധാവിലേക്ക് നിന്റെ പ്രാണൻ പെടഞ്ഞു കയറുമ്പോൾ നീ പറയും, ജ്യോതിർമയ ഗോളവും അതിലൂടെ അമരത്വവും കൈക്കലാക്കാൻ നിന്റെ കയ്യിലുള്ള ഗ്രന്ഥം നമുക്ക് വേണം. അത് കൈക്കലാക്കിയാൽ മായാപുരിയും ഈ കാബാലികയുടെ കാൽക്കീഴിൽ. തലമുറകളായി ഉയരുപോലെ കാത്തു സൂക്ഷിച്ചതാ അതിരിക്കുന്നതേ അറപ്പുരയിലല്ല, എന്റെ നെഞ്ചും കൂട്ടില്ല. കഴിയുമോ നിങ്ങൾക്കത് തട്ടിയെടുക്കാൻ? എന്താടാ? അതെ, എന്ത് പറ്റിയടാ? എന്താ, നീ സ്വപ്നം കണ്ടോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ. ഏതായാലും സന്ധ്യക്ക് മുമ്പ് അങ്ങെത്തും. ഓക്കേ അമ്മ. ഇത് എത്രാമത്തെ കോളാ? എവിടായിന്നറിയാനാ? എന്തൊരു തിടുക്ക അമ്മക്ക്. മക്കളൊക്കെ വരുന്നു എന്നറിയുമ്പോ ഏത് അമ്മമാരും ഇങ്ങനൊക്കെ തന്നെയാ ശ്രീയേട്ട. നമ്മളാണെങ്കി എത്ര കാലം കഴിഞ്ഞുള്ള വരവാ. ഉഷകാല സന്ധ്യകളിൽ ഒരുമയും സ്നേഹവും സൗഹൃദവും പ്രാർത്ഥനാ പൂക്കളായി വിരിയുന്ന ഒരു ഗ്രാമം രാമനാട്ടുകര. പക്ഷേ ഏറെ നാളായി രാമനാട്ടുകരയിൽ ശാന്തിയും സമാധാനവും നഷ്ടമായിരിക്കുന്നു. ഈ ഗ്രാമജനതയുടെ ആത്മാവ് നീറുന്ന ചില ദുരന്തങ്ങൾ എന്താണത്? എങ്ങനെയാണത് സംഭവിച്ചത്? ജിന്നുകൾ കാഴ്ചയെ മറക്കും. കുഞ്ഞിന് എന്തു പറ്റി? എന്തായാലും ഉസ്താദ് തെളിച്ചു പറയണം. ജീവഹാനിക്ക് കാരണം കാണുന്നില്ല. എന്റെ മോനിപ്പ എവിടെയാ? ആരുടെ കൂടെയാ? എന്തെങ്കിലും അവ കാഴ്ച കാണോ? ഓർത്തിട്ട് എന്നെ നെഞ്ചുപെടയ. കൂട്ടുകാരൊത്ത് കളിക്കാൻ പോയിട്ട് കാണാനില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉസ്താദെ സഹിക്കുക? 14 ദിവസമായിട്ട് ഞങ്ങൾ തീ തിന്നെ. ഞങ്ങളുടെ പൊന്നു മോൻ. ദിക്കുകളെട്ടും പുക കൊണ്ട് മറയുകയാണ്.
ഒന്നും പറയാറായിട്ടില്ല. നേരവും കാലവും നോക്കി ചില കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഡാഡി, എന്താടാ ഇവന്റെ ഒരു കാര്യം? വേഗം പോയിട്ട് വാ. കേശവ, അവര് വന്നു. എന്റെ മോനെ, എത്ര കാലമായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്തുവാടാ ഇത്? പാറി പറന്ന മുടിയും അവന്റെ ഒരു വേഷവും. മുത്തശ്ശി, എന്തൊക്കെയാ മോൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നറിയോ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ചെന്നാ സാധനങ്ങളൊക്കെ എടുക്ക മോനെ. നിനക്ക് ഇഷ്ടപ്പെട്ട പലഹാരം ഒക്കെ മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മുത്തശ്ശി? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഓരോന്നായിട്ടങ്ങ് തരും, മോനങ്ങ് കഴിച്ചാ മാത്രം മതി. മക്കൾ വാ. ആദ്യം ഉപ്പായൊക്കെ മാറി കുളിച്ച് മിടുക്കനായിട്ട് വാ. ധർമ്മം കാട്ടിയും അന്യന്റെ സ്വത്ത് ആഗ്രഹിച്ചും ജീവിക്കുന്ന ദുഷ്ടന്മാരെ ഭഗവാൻ വാനോളം വളർത്തിയിട്ടേ നശിപ്പിക്കൂ. രാക്ഷസ രാജാവായ രാവണനെ ഒടുവിൽ ഭഗവാൻ നിഗ്രഹിച്ചില്ലേ? അതി, നീ കഥ കേൾക്കുന്നോ അതോ മൊബൈലിൽ കളിക്കുന്നോ? കഥയും കേട്ട് കളിക്കുക. അമ്മേ, ഇവനിനി കുറച്ച് ദിവസം അമ്മയുടെ കൂടെ കാണും. അപ്പൊ നിങ്ങളോ? അമ്മേ, വളരെ നേരത്തെ പ്ലാൻ ചെയ്തതാ. എല്ലാവരും ഭാര്യമാരായിട്ടാ വരുന്നത്. പേര് ടൂറെന്നാണെങ്കിലും എല്ലാ ദിവസവും ഒഫീഷ്യൽ മീറ്റിംഗ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റില്ല അമ്മേ. ഞങ്ങൾ രാവിലെ തന്നെ പോകും. മാക്സിമം ഒരാഴ്ച, അതിനുള്ളിൽ ഞങ്ങൾ ഇങ്ങ് വരും. അമ്മേ, ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോ മൂന്നാല് ദിവസം ഇവിടെ വന്നിട്ട് ഞങ്ങൾ പോവും. അന്ന് നീ പറയും, അമ്മേ ഓഫീസിൽ നാളെ പോയേ പറ്റൂ, ആനയാണ് ചേനയാണെന്നൊക്കെ. എത്ര കാലം കൂടിയിട്ടാണ് എല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു വരുന്നേ, എന്നിട്ട് ഇങ്ങനെ ഓടുന്നോ? അഷ്ടമുണ്ട് മുത്തശ്ശി. അവര് വേൾഡ് ടൂർ ഒക്കെ പോയിട്ട് വരട്ടെ. ഇനി മുത്തശ്ശിയുടെ വേൾഡിൽ ഞാനില്ലേ? അമ്മേ, അച്ഛൻ എവിടെ പോയി? അച്ഛൻ എവിടെയാ പോകുന്നതെന്നോ എപ്പോഴാ വരുന്നതെന്നോ പറയാറുണ്ടോ? ചോദിച്ചാൽ അറിയാലോ. എന്തെങ്കിലും കുറെ വേദാന്തം പറയും.
ഗവേഷണവും പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നടക്കുക. കൊച്ചുരാമൻ കിടപ്പിലായതിൽ പിന്നെ പോക്കും വരവും ഒക്കെ അച്ഛൻ ഒറ്റയ്ക്കാ. കൊച്ചുരാമൻ എന്താ പറ്റി? പച്ചമരുന്ന് പറിക്കാനായിട്ട് കാട്ടിപ്പോയതാ. എന്തോ കണ്ട് ഭയന്നതാണെന്നാ പറയുന്നത്. ഇപ്പൊ മിണ്ടലും പറച്ചിലും ഒന്നും ഇല്ലാതെ മച്ചിലേക്ക് നോക്കി ഒരേ കിടപ്പ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടാറ് മുമ്പ് കഴിക്കാം. കഴിക്കുക കഴിപ്പിക്കുക, അക്കാര്യത്തിൽ കേശവന് ഒരു പിഴവും വരില്ല. എല്ലാം ഈ വയറിന് വേണ്ടിയല്ലേ നമ്മൾ പാടുപെടുന്നത്. മതി മതി, ശരി ദാ വരാം. എണീക്ക് മോനെ, വാ. അമ്മേ, ഇങ്ങനെ നിൽക്കുന്നു നോക്കണ്ട, മഹാവികൃതിയാണ്. പോടാ അവിടുന്ന്, ഈ പ്രായത്തിൽ നീയും ഇങ്ങനെ തന്നെ. എന്റെ അപ്പൂട്ടം പാവ. പറഞ്ഞോക്ക, ഓർമ്മയുണ്ടല്ലോ. ഓക്കേ മാം. അമ്മേ പോയിട്ട് വരാം. ശരി മോളെ. കേശവേട്ടാ, അമ്മേ അതി ബൈ ബൈ. ആ കാർത്തു പോവാ. കൊച്ചുരാമൻ എങ്ങനെയുണ്ട്? ആ കിടപ്പ് തന്നെ. മോളെ, മുത്തശ്ശിയമ്മ എപ്പോഴും പറയില്ലേ അപ്പൂട്ടൻ അപ്പൂട്ടന്റെ അച്ഛനും അമ്മയാ. ശരി. എന്റെ അപ്പൂട്ടാ, എത്ര കാലായെന്നറിയോ അപ്പൂട്ടൻ ഇന്ന് വരും നാളെ വരും എന്നറിഞ്ഞു മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങിട്ട്. എന്തായാലും വന്നുല്ലോ. എന്റെ ലച്ചു, നിന്റെ കൂട്ടുകാർക്കൊപ്പം അപ്പൂട്ടനെയും കൂടെ കൂട്ടി കളിച്ചും കഥ പറഞ്ഞും ഒക്കെ കൂട്ടിക്കൊണ്ണ കേട്ടോ. ഇതാണ് രാമനാട്ടുകര. ഇവർ ഈ നാടിന്റെ പൊന്നോമനം, ചെറുചട്ടമ്പികൾ എന്നും പറയാം. ഈ പുഴയോരമാണ് ഇവരുടെ കളിത്തട്ട്. നീറും വാശിയും നിറഞ്ഞ കളികൾക്കിടയ്ക്ക് കളിത്തട്ട് അങ്കത്തട്ടായി മാറുക പതിവാണ്. ഇവൻ ഗോപു, കുറുമ്പന്മാരുടെ ചട്ടമ്പിത്തള. അവൻ എന്താഗ്രഹിച്ചോ അത് കിട്ടിയില്ലെങ്കിൽ തട്ടിയെടുക്കാനും കേമൻ. ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ആരോടും ഏറ്റുമുട്ടാൻ ഇവൻ ഗോപുവിനൊപ്പം ഉണ്ടാവും. ഒരു കുഞ്ഞു കാന്താരിയാണ്. ഈ ഇരുവർ സംഘത്തിന്റെ എതിരാളികൾ പാവങ്ങളാണ്. കളിക്കളത്തിൽ കയ്യേറ്റത്തിനോ വാക്കേറ്റത്തിനോ ഇവരില്ല. എങ്കിലും കളിയിൽ തോറ്റാലും ജയിച്ചാലും തല്ലിപ്പിരിയുകയാണ് പതിവ്. ഇന്നത്തെ കളി എന്തിനാണാവോ? എന്താ നിൽക്കുന്ന ബിച്ചുവിന് പുഴക്കരയിന്ന് കിട്ടിയതാ പപ്പിക്കുട്ടിയെ. ആ ചന്തും കൂട്ടനും ഭയങ്കര സാധനങ്ങളാ, അതിന് അവർക്ക് വേണോന്ന് ആ തർക്കം തീർക്കാനാ ഈ കളി. ജയിക്കുന്നവർക്ക് പപ്പിക്കുട്ടിയെ കിട്ടും. എങ്ങോട്ടാ?
എന്നോട് കളിച്ചാ ഇങ്ങനെ ഇരിക്കും, നിന്നെയൊക്കെ ഞാൻ എടുത്തോളടാ. വാടാ. അയ്യോ പപ്പി കുട്ടി. വിഷമിക്കണ്ട, പപ്പിക്കുട്ടിയെ ഞാൻ എടുത്തു തരാം. പപ്പി, 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 പപ്പി. പപ്പി ഇവിടെ കിടക്കുക. എല്ലാരും പോയി. എന്താ മോനെ, എന്താ നീ പേടിച്ചോടാ? ആ പൊന്തക്കാട്ടിലും കളികമര ചൂട്ടിലും മോൻ എന്തിനാ പോയത്? പട്ടാ പകല് പോലും ആരും പോകാത്ത സ്ഥലാ, അതുകൊണ്ടാ നീ പേടിക്കുന്ന സ്വപ്നമൊക്കെ കണ്ടത്. മോനെ, നീ നാരായണ നാരായണന്ന് പറഞ്ഞുകൊണ്ട് കിടക്ക് കേട്ടോ, ഒന്നും വരില്ല. എന്റെ പൊന്നു മോനല്ലേ, വാ കിടക്ക്. നാരായണ 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 കൃഷ്ണ നാരായണ 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 നാരായണ. ഞാൻ കണ്ട സ്വപ്നം ഏതായിരുന്നു? ആ മാല എവിടെ ആയിരിക്കും? അത് ഏതായാലും ഒന്ന് നോക്കാം.
എങ്ങനെയുണ്ടമ്മേ? നന്നായിട്ടുണ്ട്. എനിക്കിനി ഇതേപോലുള്ള ഉടുപ്പ് വാങ്ങി തന്നാ മതി. അച്ഛനെ ഒന്ന് കാണിക്കട്ടെ. വാ. അച്ഛാ, ദാ നോക്കിയേ, കൊള്ളാമോ? അപ്പൂട്ടന്റെ അമ്മ വാങ്ങി തന്നതാ. നന്നായിട്ടുണ്ടല്ലേ? ഒന്ന് നോക്കച്ചാ, ഇഷ്ടമെങ്കിൽ ഒന്ന് കണ്ണു ചിമ്മിയാ മതി. അച്ഛൻ ഇഷ്ടാവാണ്ടിരിക്കോ? നന്നായിട്ടുണ്ടെന്ന് തന്നെയാ അച്ഛൻ മനസ്സിൽ പറയുന്നത്, അല്ലേ? പാവങ്ങള്, ഇന്നലത്തെ നമ്മുടെ കളി അവന്മാരുടെ ആപ്പീസ് പൂട്ടിച്ചു. ഇനി അടുത്ത കാലത്തൊന്നും അവന്മാർ നമ്മളെ മുമ്പിൽ തല വെക്കത്തില്ല. അത് ശരിയാ. വേണ്ട, വേണ്ട, വഴക്ക് വേണ്ട, പറ.
ലച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലച്ചു, മറ്റാരോടും പറയരുത്. മുത്തശ്ശിയോട് പോലെ ഇല്ല. പറയില്ലല്ലോ. സത്യമായിട്ടും പറയില്ല. കുറച്ചു നാളായി ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കാണുന്നു. സ്വപ്നമോ? എന്ത് സ്വപ്നം? ഈ വഴിയും സ്ഥലമൊക്കെ സ്വപ്നത്തിൽ. കഴിഞ്ഞ രാത്രി കണ്ടെന്താണെന്നോ? ഏതോ ഒരു അർപ്പുരയും തിളങ്ങുന്ന മാലയും. ആ ലച്ചു, നിന്റെ മാല നോക്കട്ടെ. അതെ, ഈ മാല, ഈ ലോക്കറ്റ്, ഇത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സത്യ, ഞാനീ മാലയിട്ട് നിക്കുന്ന അപ്പൂട്ടം കണ്ടേ. ലച്ചുവിനെ കണ്ടില്ല, പക്ഷെ ഈ മാല എവിടെ? ലച്ചു, ഈ ലോകത്തിന്റെ ബാക്കി എനിക്കറിയില്ല. ആരാ ലച്ചു നീ മാല തന്നെ? ഓ, ഒരു മാല. അപ്പൂട്ടം വരുന്നുണ്ടോ? ഞാൻ പോവാ. പപ്പിക്കുട്ടി, പപ്പിക്കുട്ടി അവിടെ നിക്ക്. അച്ഛാ, ഇതാരാ നോക്കിയേ? അപ്പൂട്ടനാ. അച്ഛനെ കാണാൻ വന്നതാ. അപ്പൂട്ട ഇരിക്കെ, ഞാൻ പപ്പിക്കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് വരാം. ലച്ചുവിന്റെ കഴുത്തിൽ ആ മാലയില്ലേ? ആ മാലയുടെ ലോക്കറ്റിന്റെ ബാക്കി എവിടാന്നറിയോ? അറിഞ്ഞാലും എങ്ങനെയാ പറയുന്നത് അല്ലേ? ഏ ലച്ചു, എനിക്ക് പേടിയാവുക. പേടിക്കണ്ട ലച്ചു, ഇവിടെ എന്തൊക്കെയുണ്ട്? വാ.
ഇതെന്താ? ഹായ്, കൊള്ളാലോ. ഇതെന്താ മാജിക്കോ? ഏ ലച്ചു, നീ ഇതങ്ങ് വെച്ചേ. അയ്യോ, പാവം ചത്തെന്നാ തോന്നേ. ഇതാണല്ലേ. ലച്ചു, നീ കണ്ടോ? ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ മരം. ഇത് നമ്മുടെ കലികമാര ചുവടല്ലേ? ആ, ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമായല്ലോ. ആയി, പക്ഷേ. ഒരു പക്ഷേ ഇല്ല. ഞാൻ പറഞ്ഞതും സ്വപ്നത്തിൽ കണ്ടതും എല്ലാം നേരാ. ഞാൻ കാട്ടിത്തരാം, നീ വാ. ഇതും കൂടി ഇരിക്കട്ടെ. എന്തോ പണിയൊപ്പിക്കാനുള്ള പുറപ്പാടാ. ഇവരെ ഇങ്ങനെ വിട്ടാ പറ്റില്ല. വാടാ. സൂക്ഷിച്ച്. കലികമരച്ചോട്ടിലേക്ക് അവരുടെ പോക്ക്. പപ്പിക്കുട്ടിയെ പിടിച്ചോളെ, നമുക്കൊന്ന് പേടിപ്പിച്ചാലോ. വിട്ടില്ല, അത് കോട്ടറ. ഞാനും കൂടെ വരട്ട്. നീ വാ. ഡേ, ആരെങ്ങോട്ടേ പോണം? ലച്ചു, അതിനകത്തോട്ട് കയറി പോ.
വാ നോക്കാം. അയ്യോ പപ്പിക്കുട്ടി, പപ്പിക്കുട്ടി. ഇവിടെ പോയി ലച്ചു ലച്ചു ഇതൊരു ട്രാപ്പാ ട്രാപ്പോ അതെ അപകടം അപകടമോ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നും നിസ്കരിച്ച് തലപൊന്തിക്കുമ്പോ മുന്നില് ഓൻ അസീസ് ഉപ്പാന്നും വിളിച്ച് ചിരിച്ചോണ്ട് നിൽക്കുന്ന പോലെ ഒരു തോന്നല. എൻ്റെ മോൻ എവിടാന്ന് പടച്ചോന് മാത്രമേ അറിയൂ. ഈ കണ്ണടയുന്നതിന് മുമ്പ് ഓനെ ഒന്ന് കാണിച്ചു തരണേയുള്ള എന്റെ പാപ്പയും ഉമ്മയും. നിങ്ങൾ എന്തിനാ അവിടെ എത്തിച്ചെന്ന് ദാ അവരോട് ചോദിച്ചാൽ അറിയാം. അടുത്തത് നിങ്ങളുടെ ഊഴമ. കൊണ്ടുപോവാം ഇവരെ. കൽപ്പാന്തകാലങ്ങളായി മായാപുരിയിൽ വിളങ്ങുന്ന ജ്യോതിർമൈ ഗോളം അതെങ്ങനെയും തട്ടിയെടുക്കണം. ഇനി പോകേണ്ടവർ നിങ്ങളാണ്. പുറപ്പെടാം. ഭയമോ? എന്തിന്? കുട്ടികളായ നിങ്ങളുടെ മുൻപിൽ മാത്രമേ മായാപുരിയുടെ വാതിൽ തുറക്കൂ. തിന്മയുടെ അവതാരമായി നമ്മുടെ മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ട ആ ലോകം നശിക്കണം, നശിപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം അതാണ്. മാർഗം നിങ്ങളും.
ആ ജ്യോതിർമൈ ഗോളം തട്ടിയെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ പൂജിച്ച് സേവിക്കുന്ന ദേവഗണങ്ങൾ പോലും തീപിടിച്ചും പെരുവെള്ളത്തിൽ മുങ്ങിയും വ്യാധികൾ ബാധിച്ചും തകർന്നടിയും. പിന്നെ ത്രിലോകങ്ങൾ നമ്മുടെ കാൽക്കീഴിൽ. മഹാറാണിയുടെ ആജ്ഞ, അതനുസരിച്ചേ പറ്റൂ. പുറപ്പെടാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ലേ. മായാപുരിലേക്കുള്ള വഴി അറിയില്ല. നിങ്ങൾ കുട്ടികൾ മുന്നോട്ട് നടക്കുമ്പോൾ ആ വഴി താനെ തെളിയും, വാതിലുകൾ താനെ തുറക്കും. ജ്യോതിർമൈ ഗോളം ഒരു കളിക്കോപ്പ് പോലെ നിങ്ങളുടെ മുൻപിൽ പ്രകാശിച്ചു നിൽക്കും. ചെല്ലേ. എനിക്ക് പേടിയാ. ഇക്കാര്യം പറയുന്നു രുദ്രകർമ്മ. കൊണ്ടുപോകാവനെ. അവനൊന്നും ചെയ്യല്ലേ, നമുക്ക് പോകാം. അവനെ വിടു, ഞങ്ങൾ പോകാം. വളരെ നല്ലത് രുദ്രകർമ്മ. ജാങ്കോ ബിങ്കോ കൊണ്ടുപോവാ. ഇവന്മാർക്കുള്ളത് എൻ്റെ കയ്യിലുണ്ട്. ദാ പിടി. ആ
മായാപുരി എന്ന ഗ്രന്ഥം എവിടെയെന്ന് സത്യം നിനക്ക് മറച്ചു വെക്കാനാവില്ല. അതവർ തട്ടിയെടുത്താൽ നശിക്കുന്നത് നന്മ നിറഞ്ഞൊരു ലോകമാ. എന്റെ കുഞ്ഞു പോയി രക്ഷപ്പെടില്ല. മുത്തശ്ശ, മുത്തശ്ശനും എന്റെ കൂട്ടുകാരില്ലാതെ ഞാൻ മടങ്ങി പോവില്ല. ഈശ്വരഹിതമനുസരിച്ച് ജീവിച്ച നമ്മുടെ പൂർവികർക്ക് ലഭിച്ച അനുഗ്രഹമാ ഗ്രന്ഥം. അത് കാത്തു സൂക്ഷിക്കാൻ ജീവൻ കൊടുക്കേണ്ടി വന്നാലും അധികമാവില്ല. ജ്യോതിസ്വരൂപനായ ഈശ്വരന്റെ അരികിലെത്താനുള്ള മാർഗത്തെക്കുറിച്ച് വ്യക്തമായി ആ ഗ്രന്ഥത്തിൽ പറയുന്നു. നന്മയുടെ ആ ലോകത്തെ കീഴ്പ്പെടുത്തി നശിപ്പിക്കാൻ കാത്തിരിക്കുന്നവരാ കാപാലിയും കൂട്ടരും. അതനുവദിക്കരുത്. എല്ലാം ഈശ്വരഹിതമെന്ന് കരുതി എന്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് മടങ്ങിപ്പോ. കൊള്ളാം, ചാവാ നേരത്ത് കിഴവന്റെ ആഗ്രഹം കൊള്ളാം. ഇനി മഹാറാണിക്ക് ആ നശിച്ച ഗ്രന്ഥമെന്തിന്? ഇവൻ മതി, രഹസ്യങ്ങളെ കൊളിപ്പിച്ചു വച്ചിരിക്കുന്ന ഇവന്റെ തല മതി. മഹാറാണി, മായാപുരി ഗ്രന്ഥത്തിന്റെ കാവലാളായ ആ പടുകിഴവന്റെ പിന്മുറക്കാരനും ഒടുവിൽ ഇവിടെ എത്തി. കേമനാണവൻ. മായാപുരിയിലേക്കുള്ള വഴിയും ദിക്കുമെല്ലാം ഇവനറിയാം. അറിയുന്ന ഒരാൾ എന്നെങ്കിലും അരികിൽ വരുമെന്ന് നമുക്കറിയാമായിരുന്നു. കാലാകാലങ്ങളായുള്ള നമ്മുടെ സ്വപ്നം ഇവനിലൂടെയാവും സാക്ഷാത്കരിക്കുന്നത്. തീർച്ചയായും കൽപ്പിച്ചാൽ. ഇന്നേക്ക് മൂന്നാം രാവിന്റെ നാലാം യാമം മായാപുരിയിലെ സഹസ്രാര പത്മത്തിന് നടുവിൽ പ്രഭാപൂരിതമാവുന്ന ജ്യോതിർമയ ഗോളം, അത് തട്ടിയെടുത്ത് നമ്മുടെ കാൽക്കീഴിൽ വയ്ക്കുന്ന നിമിഷം നാം മാത്രമാണ് സർവലോകാധിപ. രുദ്രകർമ്മ, വൈകിക്കണ്ട, വേണ്ടതെല്ലാം ചെയ്തോളൂ. നടക്കട. വന്നവർ ഒരേ വലയിൽ ഒടുവിലൊരു കൂട്ടിൽ. അതാണ് ഈ മാന്ത്രിക ലോകത്തെ മായാതന്ത്രം. അപ്പൂട്ട,
നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനൊന്നും തോന്നില്ല. രക്ഷപ്പെട്ടല്ലേ പറ്റൂ. പക്ഷെ നമ്മളെ കൊണ്ട് അവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാം, മായാപുരി എന്ന് പേരുള്ള ഒരു ലോകമുണ്ട്, ദൂരെ എങ്ങോ ആണ്. അവിടേക്ക് പറഞ്ഞു വിടാനാ അവർ നിങ്ങളെ തട്ടിക്കൊണ്ടു വന്നത്. നിങ്ങക്ക് പോകേണ്ടി വരും, അത് ഉറപ്പാ. പോകാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ ഞാനും പറഞ്ഞതാ. ഇത് കണ്ടോ, ശുദ്രജീവികൾ കടിച്ചു മുറിച്ച പാടാ ഇതൊക്കെ. ഞാൻ പോയതാ, കത്തുന്ന ചൂടും വിഷപ്പുകയൊക്കെയുള്ള വഴിയാ അത്. ആ വഴി പകുതി പോലും പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. അവിടെ പോയി തോറ്റു വന്നവരാ ഇവര്. അപ്പൊ പോയാലും തോറ്റു മുണങ്ങിയാലും ശിക്ഷ ഉണ്ടാകും. വിജയം മാത്രമാണ് രക്ഷ. പോയേ പറ്റൂ. മായാപുരിയിലേക്ക് പോകാൻ മടിച്ചവർക്കും പരാജിതരായി മടങ്ങി വന്നവർക്കും കൽപ്പിച്ചു നൽകിയ ശിക്ഷ ഇവറ്റകൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ടോ? എങ്കിലിനി വൈകിക്കണ്ട. കാലാകാലമായി നാം നമ്മുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്ന മായാപുരിയിലേക്ക് പോകട്ടെ ഇവറ്റകൾ. അതെ, ആ ലോകത്തെത്തി ജ്യോതിർമൈകോണം തട്ടിയെടുക്കാൻ വഴിയും മാർഗവും അറിയാവുന്ന നീ തന്നെയാണ് ഉത്തമൻ. എന്താ വിസമ്മതം വല്ലതും? സമ്മതം. പക്ഷെ ഒരു കാര്യം പറയൂ. എന്റെ കൂട്ടുകാരെയും മുത്തശ്ശനെയും മാത്രമല്ല, ഇവിടെ തടവറയിൽ പുറലോകം പോലും കാണാതെ എടുക്കുന്ന തടവിലാക്കപ്പെട്ട കുട്ടികളെല്ലാം വിട്ടുവരുമെന്ന് ഉറപ്പു തരണം. നിസാരം, എത്ര നിസാരം. ലക്ഷ്യം പൂർണ്ണമായ നമുക്കെന്തിനാണ് ആ കുട്ടികൾ? പിന്നെന്തിനാണ് ആ പടുകഴവനും ഗ്രന്ഥവും ഒക്കെ? വിട്ടുതരിക തന്നെ ചെയ്യും. ഇനി എന്തെങ്കിലും? ഇല്ല. പോയി വാ. 7 നാൾക്കകം തിരികെ എത്തണം. വരുമ്പോൾ കയ്യിൽ പ്രഭാപൂരിതമായ ജ്യോതിർമയ ഗോളം. ഇതാ നാം സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞു. മുത്തശ്ശ, രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നുമില്ല. അതുകൊണ്ട് മായാപുരിയിലേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചു. മോനെ, ഇനി ഞാൻ വിലക്കുന്നില്ല നിന്നെ. നിന്റെ ലക്ഷ്യം നേടാൻ ആത്മബലമാണ് ആയുധം. ഞാൻ ചിലത് പറഞ്ഞു തരാം. വിഷമസന്ധികളിൽ ഈ വാക്കുകൾ നിനക്ക് തുണയാകും. വെള്ളം പോലും കുടിക്കാണ്ട് ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നാൽ എങ്ങനെയാ? എന്റെ കുഞ്ഞുങ്ങൾ വരാതെ ഞാൻ ഇവിടെ പ്രശ്നമില്ല. കാത്തു, നീ ഒന്ന് സമാധാനപ്പെട്, അവരിങ്ങ എത്തും. കണ്ടോ കേശവ എന്റെ കുഞ്ഞുങ്ങളെ? അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. അമ്മ വിഷമിക്കണ്ട, അക്കരയെന്ന് പോലീസ് ഇപ്പൊ എത്തും. അങ്ങനെ എപ്പോഴും എന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കുന്ന ആരും അടുത്തേക്ക് വരരുത്, ആരും പുറത്തേക്കും പോകരുത്. സോറി സാർ, ഞങ്ങൾക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. സാറേ, 2 ദിവസമായി ഈ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തീ തിന്നുക. വെരി ഗുഡ്. സോറി. മുത്തശ്ശിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്തു പറയാനാ സാറേ, കളിക്കാനെന്ന് പറഞ്ഞു പോയതാ കുഞ്ഞുങ്ങള്. ഒന്നീ കരഞ്ഞിട്ട് പറയേ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കരയോ. മനുഷ്യർക്ക് അല്പം ആശ്വാസം പകരുന്ന രീതിയിൽ സംസാരിക്കണം. നഷ്ടപ്പെട്ട കുട്ടികൾ
ജീവിച്ചിരിപ്പുണ്ടാവും, ഇല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. ഇതിലേതായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. മോർണിംഗ് വന്നേ. എന്താ മോന്റെ പേര്? ഈ കാണാതായവർ മോന്റെ കൂട്ടുകാരാണോ? എന്നിട്ടെന്താ മോൻ അവരോടൊപ്പം പോവാത്തത്? എനിക്ക് പേടിയോ സാറേ അവിടെ പോവാൻ. അവിടെ പോകാനാ? എവിടെ പോകാനാ മോന് പേടി? മോൻ എന്തിനാ പേടിക്കുന്നത്? ആരെയാ പേടിക്കുന്നത്? അവിടെ ഒരു പൊട്ടക്കണ്ണനുണ്ട് സാറേ. പൊട്ടക്കണ്ണനോ? അതാരാ? മോൻ കണ്ടിട്ടുണ്ടോ? എല്ലാരും പറയുന്നതാ. എല്ലാരും എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് അവിടെ കണ്ടുള്ള ഒരു ഭ്രാന്തനാ സാറേ. അയാൾ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഈ കേസിൽ അങ്ങനെയും ഒരു അജ്ഞാതനുണ്ട്. അവനാരോ അവനാണ് സംഭവം. ഇത് ഞാൻ ഡീല് ചെയ്തിരിക്കും. ഇവിടെ എവിടെ ഒരു വഴിയുണ്ട്, ഒരു പാലമുണ്ട്. പാലമോ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവിടെ കടന്ന് ആ വഴിയെ പോവാം. ഇതാണ് പഞ്ചാഗിനി പാലം. തെറ്റുകളും കള്ളങ്ങളും ചെയ്യാത്തവർക്കേ ഈ പാലത്തിലൂടെ മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈ തെറ്റെന്ന് പറയുമ്പോ? തെറ്റെന്ന് പറഞ്ഞാ തെറ്റ് തന്നെ. വാ. നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനും. അത് സാരമില്ല, അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ പോർക്കാൻ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. എല്ലാരും കയറി. എന്തു വന്നാലും ഇനി നമ്മൾ പിന്നോട്ടില്ല. ും
പപ്പിയുടെ വെപ്രാളം കണ്ടില്ലേ? മതി മതി കളിച്ചത്, വാടാ പോകാം. പാതാളമോ സ്വർഗമോ, ഏതായാലും പോയല്ലേ പറ്റൂ. പോണം, പക്ഷെ അതിനൊരു വഴി വേണ്ടി. അപ്പൂട്ട, ദേ നോക്കി. ലച്ചു, പപ്പി ഒന്ന് പിടിച്ച്. കണ്ടോ, അവ പോയതാ വഴി. വാ. നിക്ക് നിക്ക്. നിക്ക്, പോവാൻ പറ്റേ? തേനീച്ച കൊടുന്നല്ലോ മറ്റാണത്. ഇനി എന്ത് ചെയ്യും? എല്ലാരും ഒരുമിച്ച് വാ. എല്ലാരും കൂടിക്ക് വാ. പിടിക്ക്, പിടിച്ചിറങ്ങ്. ആ പതുക്കെ. ആ അസാധ്യമെന്ന് തോന്നുന്ന വഴികളിൽ ഒന്ന് ആകാശക്കല്ലുകൾ ചവിട്ടിക്കടന്നുള്ള യാത്രയാ. ഭയമരുത്, ഇടറുമ്പോൾ ഈശ്വരൻ കൈപിടിക്കും, അതാണ് സത്യം. ഇനി ഈ കാണുന്ന കല്ലുകൾ ചവിട്ടിക്കടന്ന് എത്തുന്നതാ നമുക്ക് പോണ്ട വഴി. ചാടിക്കടക്കണല്ലേ. ഞാൻ പോവാ. എന്നാ നീ ചെല്ല്. ആ
വന്നോ. പപ്പി, വാടാ ഇവന് നിനക്ക് ആദ്യം പോണല്ലോ. അങ്ങനെ വേഗം വാ. ഇത് മാന്ത്രിക ചരടാ, ഇതിന്റെ അറ്റം പിടിച്ച് നീ ഓട്. വേഗം വാ, കുരുക്കിടാ. ആരും അനങ്ങരുത്. എനിക്കറിയാം, എന്നെ നിങ്ങളെല്ലാം മനസ്സ് ശപിക്കുന്നുണ്ടല്ലേ. ഇല്ലടാ, നീ വിഷമിക്കരുത്. നിങ്ങൾ ധൈര്യം കൈവിടരുത്. മോനെ പോട്ടാ, തിന്മയിൽ
ഭീഷണിയുടെ ശക്തികൾ നിങ്ങളുടെ മുൻപിൽ പല തടസ്സങ്ങളും സൃഷ്ടിക്കാം. നീ വിജയിച്ച് തിരിച്ചു വരുന്നതും കാത്ത് കുറേ ജന്മങ്ങൾ ഇവിടെ തടവറയിൽ കഴിയുന്നു. തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ഭയപ്പെടരുത്, ധൈര്യമായി മുൻപോട്ട് പോകൂ. സ്വാഗതം. ദശവർഷത്തിൽ ഒരിക്കൽ മാത്രം ബാലികമാരാൽ പൂജ ചെയ്യപ്പെടുന്ന സഹസ്രാര പത്മപൂജ ദർശിക്കാൻ വന്ന നിങ്ങൾ ഈശ്വര പ്രതിരൂപങ്ങളാണ്. ഇവളുടെ ജന്മത്തിൽ ബാലികയായി ദശവർഷത്തിൽ ഒരിക്കൽ മാത്രമേ സഹസ്രാര പത്മപൂജ ചെയ്യാനാവൂ. ആ പൂജയിലൂടെ ഈശ്വരപ്രസാദം അറിയാനുള്ള വഴി സുകൃതൻ ചെയ്ത ഭൂലോകവാസികളായ കുട്ടികൾ എത്തുമെന്നുള്ളതാണ്. സ്നേഹസ്വരൂപരെ, ഞങ്ങൾ ധന്യരായി. ഇതാണ് നന്മയുടെ ലോകം. ആളുകൾ അനവധി, ഹൃദയവികാരം ഒന്നേയുള്ളൂ, സ്നേഹം മാത്രം. ഈശ്വരകാരുണ്യം പ്രഭാമയ രൂപമായി വിലസുന്ന പുണ്യഭൂമി, അതാണ് മായാപുരി. മകളെ, ഇവരെ വിശിഷ്ട മന്ദിരത്തിലേക്ക് കൊണ്ടുപോകൂ. താമരതൽപ്പ് ഒരുക്കൂ. ഭക്ഷണം കഴിഞ്ഞ് സുഖമായി വിശ്രമിക്കട്ടെ. എന്തോ അങ്ങനെ പറഞ്ഞ്, എത്ര ജന്മം കഴിഞ്ഞാലും ഈശ്വരനെ ഇത്രയേറെ അടുത്ത് കാണാൻ ഭൂമിയിൽ എത്ര പേർക്ക് കഴിയും? നിങ്ങൾക്കതിന് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചാലും അതേ നിമിഷം ഈശ്വരൻ സാധിച്ചു തരും. ഞങ്ങൾക്ക് ചോദിക്കേണ്ടത് ഈശ്വരനോടല്ല, ഇവിടെയാണ്. എന്നോടോ? അതെ, ഞങ്ങൾക്ക് ഈ ചൈതന്യഗോളം വേണം. കഴിയുമോ തരാൻ? നിങ്ങൾക്കിതൊരു ഗോളം മാത്രമായിരിക്കും, പക്ഷേ ഈ ലോകത്തെ അനേകായിരങ്ങളുടെ പ്രാണനാണിത്. മറ്റാളുകളെ തട്ടിയെടുത്താലോ? എടുക്കാം. അന്നീ ലോകവും സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഞങ്ങളും നശിക്കും. അത് സത്യ സത്യം. ക്ഷമിക്കണം, ഞങ്ങളോട് കാട്ടിയ സ്നേഹത്തിന് മുമ്പിൽ ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞങ്ങൾ വന്നത് നന്മടി ചൈതന്യകോളം തട്ടിയെടുക്കാനാ. ഞങ്ങൾ സ്നേഹിക്കുന്ന ഒട്ടനവധി പേരെ രക്ഷിക്കാനും ഞങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാനും വേണ്ടിയാ. മനസ്സിലായില്ല. പറയാം, തിന്മയുടെ ശക്തിയാ ഇതിനെല്ലാം ഞങ്ങൾ പ്രേരിപ്പിച്ചത്. പക്ഷെ ഇവിടെ നിന്നും ജ്യോതിർമയകോളം ഇല്ലാതെ തിരിച്ചു ചെന്നാൽ നിങ്ങൾ സ്നേഹിച്ച ഞങ്ങൾക്ക് മരണം തന്നെയാവും ശിക്ഷ. ഞങ്ങൾ പോകുന്നു. ഈ നന്മയെ ധിക്കരിക്കാനും കണ്ടിൽ നിന്നടിക്കാനും ഞങ്ങൾക്കാവില്ല.
പോയിക്കൊള്ളൂ. തീരുമാനങ്ങൾ നമ്മുടേതല്ല, ഈശ്വരഹിതമാണ് നടക്കേണ്ടത്. യാത്രാവഴികളിൽ മംഗളമേ ഭവിക്കൂ. കൊണ്ടുപോയിക്കോളൂ. നിങ്ങളെ മരണത്തിലേക്കാണ് പറഞ്ഞുവിടുന്നതെങ്കിൽ പിന്നെ നന്മയുടെ ലോകത്ത് വസിക്കുന്ന ഞങ്ങൾക്ക് എന്ത് നന്മ? തിന്മയെ ജയിക്കാൻ ഞങ്ങൾ കാത്തു പൂജിക്കുന്ന നന്മയുടെ ഈശ്വരനല്ലാതെ ആർക്കാണ് കഴിയുക? ഇതാ, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷെ മറക്കരുത്, ഇത് തിരിച്ചു കൊണ്ടുവരും വരെ നിങ്ങൾക്ക് നന്മ വരണേ എന്ന പ്രാർത്ഥനയോടെ ഞാനിവിടെ കാത്തു നിൽക്കും. ഇതാ. ഇത് നിങ്ങളുടെ രക്ഷയ്ക്കിരിക്കട്ടെ. രുദ്രകർമ്മ, എവിടെയാ മനുഷ്യക്കീടങ്ങളായ കുട്ടികൾ? വരും. പ്രാണനിൽ ഭയമുള്ളവരാണ്. എന്ത് ത്യാഗം സഹിച്ചും ആ ഗോളവുമായി അവരെത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മാത്രം അകത്തേക്ക് പോകാം. രുദ്രകർമ്മ, അവറ്റകളെ ആനയിക്കൂ. വേഗമാവട്ടെ. രുദ്രകർമ്മ, നിന്റെ തട്ടകത്തിലേക്ക് മടങ്ങും. നമുക്ക് ഈ വിജയം നേടിത്തന്ന രുദ്രമൂർത്തികളുടെ മുന്നിൽ പൂജാധി സേവകൾ ചെയ്യൂ. പൂജയോ മന്ത്രമോ പിഴയ്ക്കരുത്. ഓർമ്മ വേണം. ഇല്ല, ഒന്നിനും ഒരു മാറ്റമുണ്ടാവില്ല. നിങ്ങളുടെ സമ്പൂജ്യമായ ഈശ്വര പ്രതിരൂപത്തെ ഇതാ ഈ കൽത്താമര തൽപ്പത്തിൽ വയ്ക്കും. അതിനു മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കണം. വാക്ക് പാലിക്കുക തന്നെ ചെയ്യും. മുത്തശ്ശന് മാത്രമല്ല, ഇവിടെ ഞങ്ങളെ പോലെ പിടിച്ചോണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളെയും രക്ഷപ്പെടുത്തണം. പാവങ്ങളവര്. ആദ്യം നാം കാത്തു കാത്തിരുന്ന ജ്യോതിർമയ ഗോളം പ്രകാശിക്കട്ടെ. ചെല്ലു.
സമർത്ഥരാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടി നാം ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാവാം മുത്തശ്ശന്റെയും കൂട്ടുകാരുടെയും മോചനം. അതെ, വിശിഷ്ടമായ ഒരു സമ്മാനം. എന്തെന്ന് കാണണ്ടേ? അങ്ങോട്ട് ചെല്ലു. ഏ മൂഢജന്മങ്ങളെ, ഈ കാബാലി നിങ്ങളുടെ രക്ഷകയാകുമെന്ന് കരുതിയോ? ഇനി മുതൽ നമ്മുടെ താവളത്തിലാവാം നിങ്ങളുടെ വാസം. അതാണ് സമ്മാനം, അതിശ്രേഷ്ഠമായ സമ്മാനം. ഇക്കാലം അത്രയും നമുക്ക് നിഷിദ്ധമായിരുന്ന പ്രകാശമിത നമ്മുടെ ഇരുണ്ട താവളം തേടി എത്തിയിരിക്കുന്നു. രുദ്രകർമ്മ, ഈ ജ്യോതിർമയ ഗോളത്തിന്റെ ശക്തിയിൽ എല്ലാം സ്വന്തമാക്കി നമ്മെ നിഗ്രഹിക്കാമെന്ന് നീ മോഹിച്ചു അല്ലേ? പോർവിളിയിൽ നിന്നെ തോൽപ്പിക്കാൻ ഈ ലോകത്തോ പരലോകത്തോ ആർക്കും ആവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ രുദ്രകർമ്മന്റെ പിന്നിൽ നിന്നുള്ള ആക്രമണം. ഇനി നിന്റെ അടിമയല്ല ഞാൻ രുദ്രകർമ്മൻ, ഇനി സർവ രുദ്രകർമ്മ. കാലത്തിന്റെ സംഹാരഭാവം എണ്ണിക്കോളൂ നിന്റെ പ്രാണൻ പിടഞ്ഞ് പിടഞ്ഞ് തീരുന്ന നിമിഷങ്ങൾ. Thank you.
സൂര്യപ്രകാശമേ, നാം അധിവസിക്കുന്ന തമോഗർത്തങ്ങളെല്ലാവരും രക്ഷപ്പെടാനാവാത്തതും കുടുങ്ങിപ്പോയല്ലേ. അവിടെ നിന്ന് കിട്ടിയ മാന്ത്രിക ദണ്ഡും നഷ്ടമായി. ഇനിയിപ്പോ എന്റെ പ്രകാശവർഷം അതും നമുക്കായി മാത്രം. പപ്പിക്കുട്ടി, ഇനി പപ്പിക്കുട്ടി മാത്രമാ നമ്മുടെ രക്ഷാമാർഗം. പപ്പിക്കുട്ടിയോ? ഞങ്ങളോട് ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ല. അവസാന വിജയം എന്നും നന്മയ്ക്ക് തന്നെയായിരിക്കും. പൊയ്ക്കോളൂ. മാത്രമേ നമ്മെ രക്ഷിക്കാനാവൂ. വരൂ.